വെൽക്കം ടു കോയ കോളിംഗ്. യെസ്, അതെ, നമ്മുടെ വിശ്വാസികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഷോ കോയ കോളിംഗ്. എവ്രി വൺ ഈസ് വെൽക്കം. മറക്കണ്ട, നമ്പർ ഒന്നുകൂടി പറയാം, 9072555001. യു ആർ വെൽക്കം ടു കോയ കോളിംഗ്. ഹലോ, വിളിച്ചിരുന്നോ? ആ, വിളിച്ചിരുന്നു. ആരിഫ് ഹുസൈൻ അല്ലേ? ആ, ആരാ പേരെന്ന്? സുഹൈൽ. സുഹൈൽ, ആ പറയൂ. ഞാനേ, ചോദ്യം എന്നല്ല, എനിക്ക് എന്റെ ഉള്ളിൽ ഒരു ചിന്ത അല്ലേ, അപ്പൊ എനിക്ക് അത് ശരിക്കും ആ ഒരു ചിന്ത വന്നപ്പോ, കൺഫ്യൂഷൻ സ്റ്റേജിലാണ് അപ്പൊ സത്യം പറഞ്ഞ. അപ്പൊ ആ ചിന്ത വന്നപ്പോ അപ്പൊ കൊറേ കൺഫ്യൂഷൻസ് ഉണ്ട് എനിക്ക്. അതിൽ എനിക്ക് നമ്മളെ നാട്ടിലെ തങ്ങന്മാരോട് ചോദിക്കാനുള്ള ഒരു ചോദ്യമാണ് മണ്ടത്തര. മീൻസ് അപ്പൊ എനിക്ക് അവരോട് ചോദിക്കാൻ കഴിയില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇപ്പോഴും നിൽക്കുന്ന സ്റ്റേജിൽ നിന്ന് എനിക്കത് ചോദിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അത് അപ്പൊ ഞാൻ ബ്രോനോട് അത് ചോദിച്ചിട്ട് ഞാൻ ചിന്തിക്കണ ശരിയാണോ അല്ലേ എന്നുള്ളതൊന്നും അറിയണല്ലോ. അപ്പൊ ബ്രോക്ക് പിന്നെ ഈ വഴിയിലൂടെ എനിക്ക് സത്യത്തിൽ നിങ്ങൾ ഈ പരിപാടി, കോയ പരിപാടി എന്താ അതൊന്നും എനിക്കറിയില്ല. എനിക്ക് നിങ്ങൾ നമ്മളെ മുന്നേ സഞ്ചരിച്ച ആളാണ്. അപ്പം നിങ്ങൾക്കറിയ, നിങ്ങളോട് ചോദിക്കാന്ന് എഴുതി. അപ്പൊ കോണ്ടാക്ട് ചെയ്യാനുള്ള ഒരു നമ്പർ കിട്ടി, അത്രേ ഉള്ളൂ. അങ്ങനെയാണ് ഞാൻ വിളിക്കുന്നത്, മനസ്സിലായത്. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ തങ്ങന്മാരുടെ തങ്ങന്മാരോട് ഇത്ര അടുപ്പുള്ള ആളാണോ? അല്ല അല്ല, എനിക്ക് ചോദിക്കാറിയില്ല, മനസ്സിലായോ? എത്ര വയസ്സ്? എത്ര വയസ്സായിട്ടുണ്ടാൾക്ക് നമുക്ക്? എനിക്ക് ഇപ്പൊ 23 വയസ്സാണ് ഇപ്പൊ ഉള്ളത്. വളരെ യങ് ആണ്. അപ്പൊ എനിക്ക്, ഞാൻ +2 വരെ മദ്രസ പോയ ആളാണ്. മദ്രസ പോയി, പക്ഷെ ഞാൻ ആ മദ്രസ പോയില്ലേറെ, ഞാൻ ഒരു 3-4 വർഷം ഇരുന്നിട്ട്, പക്ഷെ ഞാൻ എന്ത് ചെയ്തു, 12 വർഷം മദ്രസ പോയി. പക്ഷെ ഒരു 3-4 വർഷം ഇരുന്നിട്ട് ഞാൻ ഈ പണ്ട് യൂട്യൂബിൽ ചില വീഡിയോസ് കണ്ട് തുടങ്ങിയ. പക്ഷെ അത് പറ്റാനത് ഇൻട്രസ്റ്റ് ആയി പോയി. ഈ നമ്മളെ ഈ ഫിസിക്സ്, ആസ്ട്രോ അങ്ങനത്തെ കാര്യങ്ങളോട് ഇൻട്രസ്റ്റ് ആയി പോയി. അപ്പൊ ആദ്യം ഉണ്ടായിരുന്ന യൂട്യൂബിൽ 1-2 വീഡിയോസ് കണ്ട് തുടങ്ങിയ, ചെറിയ നോർമൽ ആളുകൾ വീഡിയോസ്. പക്ഷെ അത് ഒരു ഭയങ്കര താല്പര്യം. അങ്ങനെയാണ് എനിക്ക് കൊറേ സംശയങ്ങൾ എന്റെ ഉള്ളിൽ വന്നത്. ഇപ്പൊ എന്റെ ഏറ്റവും വലിയ ചോദ്യം എന്താ, ഞാൻ ഒരു സംശയം ചോദിക്കാം, അത് മണ്ടത്തരാണോ അല്ലേ എന്ന് പോലും എനിക്കറിയില്ല. ആ, ധൈര്യമായിട്ട് ചോദിക്കാം. അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ വിളിച്ചത്. ഞാൻ പറഞ്ഞതരാം എന്താ. ഫസ്റ്റ് പോയിന്റ് അറിയണത്, നമ്മുടെ ഈ പ്രപഞ്ചം ഇപ്പൊ വാക്ക് ചെയ്യണത്, മീൻസ് നമ്മുടെ പ്രപഞ്ചത്തിന്റെ ബേസിക് നയം എന്ന് പറയുന്നത് ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി അല്ലേ, ന്യൂട്ടൺ ഐൻസ്റ്റീന്റെ. അതായത് നമ്മുടെ എന്ത് കാര്യം, നമ്മുടെ അടുത്തുള്ള ഗ്രഹത്തിന്റെ വലിപ്പമാണെങ്കിലും അതിന്റെ അതെത്ര ഗ്രാവിറ്റി, അതിന്റെ മാസ് എത്ര, എല്ലാം നമുക്ക് കണ്ടെത്താൻ കഴിയും. അല്ലെങ്കിൽ നമുക്ക് എന്ത് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയും, നമ്മുടെ ഇപ്പൊ 9-ാമത്തെ ഒരു ഗ്രഹം ഉണ്ടെന്ന് വരെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയുന്ന ഈ ഒരു തിയറി വെച്ചിട്ടാ. ഇനിയിപ്പൊ നമ്മുടെ ഡെയിലി ബേസിക്സിലാണെങ്കിൽ പോലും, നമ്മളൊരു വീട് പണിയാണെങ്കിൽ പോലും, ഈ ഒരു തിയറിന്റെ ഒരു ചെറിയ ഭാഗം അതിൽ കയറി വരും. കാരണം ഈ തിയറിയാണ് ശരിക്കും പ്രപഞ്ചത്തിന്റെ ബിഗ് ബാങ് വരെ നമുക്ക് പ്രെഡിക്ഷൻ ചെയ്യാൻ കഴിഞ്ഞത് ഈ തിയറി വെച്ചാണ് അല്ലെ. അപ്പൊ തിയറിറ്റിക്കലി അത് അതാണ് സത്യം നമ്മൾ മനസ്സിലാക്കി. പ്രാക്ടിക്കലി നമ്മളിപ്പം എന്താ, ഈ സ്പേസ് സ്റ്റേഷനിൽ പോണ ആളുകൾക്ക് സംഭവിക്കുന്ന ടൈം ഡൈലേഷൻ ഒക്കെ കാരണം നമുക്കിപ്പോ പ്രാക്ടിക്കലി അത് തെളിഞ്ഞു, ഈ തിയറി സത്യമാണെന്ന് തെളിഞ്ഞു. അത് ഉറപ്പാണ്. ഓക്കെ, ആ ഒരു തിയറി ബേസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മുടെ പ്രപഞ്ചം വാക്ക് ചെയ്യുന്നത്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഗ്രാവിറ്റി ആണ് മെയിൻ പോയിന്റ് എന്നുള്ള ഒരു ഇത് വെച്ച് തന്നെയാണ് നമ്മള്, അതായത് ഒരു സംസാരിക്കുന്ന അതെ. അപ്പൊ ആ നിയമമാണ് സത്യം. അപ്പൊ ഞാൻ പറയുന്ന അതൊരു പോയിന്റ് അവിടെ വെച്ചോ. അപ്പൊ എനിക്ക് എന്റെ ചോദ്യം ഇതാണ്, എന്താ ഇനിയിപ്പൊ പടച്ചുണ്ട് നോക്ക്, പടച്ചുണ്ട് എന്നുണ്ടെങ്കിൽ മിറാജിന്റെ രാത്രി നബി എന്താ ഇതിൽ സഞ്ചരിച്ചു എന്ന് പറയുന്നു, ബുറാക്ക് എന്ന് പറയുന്ന ഒരു വാഹനത്ത് കയറി പ്രകാശ ഒരു പ്രകാശ വേഗതയേക്കാൾ കൂടുതൽ സഞ്ചരിച്ച്, പ്രകാശത്തേക്കാൾ വലിയ വേഗത്തിൽ സഞ്ചരിച്ച് സ്വർഗം നരകം അങ്ങനത്തെ ഉള്ള സെറ്റപ്പുകളൊക്കെ കണ്ട് തിരിച്ച് ഭൂമിയിൽ പകലായപ്പോ എത്തി. മിനിമം ഒരു 6 മണിക്കൂർ യാത്ര, അതായത് അതിൽ 2 മണിക്കൂർ എന്തായാലും ബുറാക്ക് തന്നെ ആയിരിക്കും സഞ്ചരിച്ചിട്ടുണ്ടാകുക നബി. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഒരു തിയറി വെച്ച് വിശ്വസിക്കുകയാണെന്നുണ്ടെങ്കിൽ നബി തിരിച്ചു വരേണ്ട സമയം ശരിക്കും ഇപ്പോ ഏകദേശം ഈ ഒരു സമയത്തേക്ക് ആൾക്കാരാണ് നബി എത്തുക. ഫ്യൂച്ചറിൽ ആൾക്കാരെ എത്താ, ശരിക്കും എത്തേണ്ടത് ഇങ്ങോട്ടാണ്. നബി എത്തിയത് അന്ന് പകൽ തന്നെയാണ്, പിറ്റേ ദിവസം പകൽ തന്നെ അവിടെ എത്തി, ആളവിടെ എത്തി. ആ നേരം വെളുത്തപ്പോ അവിടെ ഉണ്ട്. ശരിക്കും അങ്ങനെയല്ല, നമ്മളെ നിയമം വെച്ചിട്ട്, ശരിയായ നിയമം വെച്ചിട്ട് ആളെത്തേണ്ടത് ഇന്നത്തെ ഏകദേശം ഈ ഒരു ടൈമിലാണ്. 2000-3000 വർഷം കഴിഞ്ഞിട്ടാണ് ആളെത്തേണ്ടത്. പക്ഷെ ആള് അന്ന് തന്നെ എത്തിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കണ എന്തറിയോ, ഇനിയിപ്പൊ പടച്ചോണ്ട് നബിനെ അങ്ങനെ പടച്ചോണ് എല്ലാം കഴിയുന്ന ആളാന്ന് പറയണം. അപ്പൊ പടച്ചോണ് എല്ലാം കഴിയുന്ന ആളായതുകൊണ്ട് ചിലപ്പോ അത് ബാലൻസ് ചെയ്തപ്പോ, അതായത് നബി സഞ്ചരിച്ച ആ ഒരു യാത്രക്കും വേണ്ടിയിട്ട് പടച്ചോന്
എല്ലാം കഴിയുന്ന ആളാണെങ്കിലും പടച്ചോന് ഒരു കാര്യം ചെയ്യണം. പടച്ചോൻ ബിഗ് ബാങ് തൊട്ട് ഈ പ്രപഞ്ചം ഉണ്ടാക്കിയത് ഈ ബിഗ് ബാങ് എന്നാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം പടച്ചോൻ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഈ ജനറൽ തിയറി ഓഫ് റിലേറ്റീവിന്റെ എല്ലാ നിയമം മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് നമ്മള് കാണുന്ന പ്രപഞ്ചം ഇന്ന് വരെ എത്തി നിൽക്കുന്നത്. ആ അത് അപ്ലിക്കബിൾ ആണ് എല്ലാ കാര്യത്തിലും. അപ്പൊ പടച്ചോന് നബിൻ എങ്ങനെ അയച്ചത് അത് ബാലൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ എന്താക്കാറ് ആള് ചെയ്തേക്കാം. കാരണം ആള് അത്രയും നേരം നമ്മളൊക്കെ സ്റ്റെക്കാക്കി നിർത്തിയോ, അപ്പൊ ഒരു യാത്രക്ക് വേണ്ടിട്ട് ബാക്കിയുള്ള ജീവനൊന്നും വില കൽപ്പിക്കാതെ സ്റ്റെക്കാക്കി നിർത്തിയോ? മീൻസ് ഞാൻ ചോദിച്ചതിന്റെ പോയിന്റ് മനസ്സിലായോ? ചിലപ്പോ പക്ഷെ ഞാൻ ഈ ചോദ്യം എന്താ പ്രശ്നം വെച്ചാല് ഇപ്പൊ നമ്മൾ ഈ കഥ ഒരു മുസ്ലിം ആയിട്ട് നമ്മൾ പഠിക്കുന്നു, ഇതിങ്ങനെ ഉണ്ടെന്ന് അറിയുന്നു, ഇതിന്റെ നോമ്പ് എടുക്കുന്നു, ബിരിയാണി തിന്നുന്നൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളുടെ മനസ്സിൽ ഉള്ള കാര്യം എന്താണ്, ഇത് മുഹമ്മദ് നബി മാത്രമാണ് ഇങ്ങനെ ഒരു യാത്ര നടത്തിയിട്ടുള്ളൂ എന്നതല്ലേ? അതെ അതെ അല്ലെ, ഇത് ഇസ്ലാമിലെ ഒരു കഥയാണെന്നല്ലേ? ഒരു കഥയാ, അത്രേ ഉള്ളൂ. അല്ല, ഇസ്ലാമിലെ ഒരു സംഭവം, കഥ എന്ന് നമ്മൾ പറയാറില്ല. ഇല്ല, ഒരു സംഭവം, നടന്നൊരു സംഭവം, ഒരു ചരിത്രം എന്നല്ല, ഒരു മിറാക്കിൾ. ഇതൊരു മിറാക്കളാണ്, അതെ, ചരിത്രത്തിൽ നടന്ന ഒരു മിറാക്കളാണ്. ഇസ്ലാമിലെ സത്യമാണ് എന്ന് തന്നെ നമ്മൾ വിശ്വസിക്കാൻ ബാധ്യസ്ഥരാകുന്ന ഒരു, അല്ലെങ്കിൽ നമ്മളത് നിർബന്ധമാണ് അത് വിശ്വസിക്കൽ. അതെ അതെ അല്ലെ, അതിൽ അവിശ്വസിക്കാൻ നമുക്ക് പറ്റില്ല, സംശയം പോലും പറ്റില്ല, അങ്ങനെ ഉണ്ടാവുമോ സംശയിക്കാൻ പാടില്ല എന്നാണ്. അതാണ് ഏറ്റവും വലിയ പേടി. അപ്പൊ പ്രശ്നം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതേ കഥകൾ, ഇങ്ങനെ ഏഴാൻ ആകാശത്ത് പോയ കഥകള്, ഇതേപോലെ ഓരോ ആവശ്യങ്ങള് ചോദിച്ചത്, അത് താഴെ വന്ന് വീണ്ടും മുകളിലേക്ക് പോകുന്നു, എന്നിട്ട് 50 ഭക്ത നിസ്കാരം അത് 40 ആക്കുന്നു, 30 ആക്കുന്നു, 50. അപ്പൊ ഇതൊക്കെ ഈ സെയിം പാറ്റേണിലുള്ള കഥ അത് ഇസ്ലാമിന് മുന്നേ ഉണ്ടെങ്കിലോ, അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? മുന്നേ ഉണ്ടെങ്കിലോ മീൻസ് ഒരാൾക്ക് സംഭവിച്ചു, ഇതിന് മുന്നേ ഒരാൾ കൂടി മിറാക്കിൾ നടന്നിട്ടുണ്ടെങ്കിലോ എന്നാണ് ചോദിച്ചത്. ഒന്നെങ്കിൽ മിറാക്കിൾ നടക്കുക, അല്ലെങ്കിൽ ഇതേ കഥ വേറൊരു സ്ഥലത്ത് ഉണ്ടെങ്കിൽ ചിട്ടം. അതായത് നമുക്കിപ്പോ ഉള്ള പല മിത്തും, ഇപ്പൊ ഞാനൊരു മതം ഉണ്ടാക്കാണ്, ഞാൻ കംപ്ലീറ്റ് ചെയ്തു തരാം. അതായത് അങ്ങനെ ഒരു സംഗതി റിപ്പീറ്റ് ചെയ്യാൻ പാടില്ലല്ലോ. അതെ, റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല, അത് ഒരു മതത്തിലും ഉണ്ടാവാൻ പാടില്ല. ഇപ്പൊ നമ്മള് ഇസ്ലാമിലെ പറയുന്ന കാര്യം എന്താണ്, ഇസ്ലാം എന്ന് പറയുന്നത് കംപ്ലീഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. ആദ്യം ജൂതന്മാര്, പിന്നെ അത് കഴിഞ്ഞ് ക്രിസ്ത്യാനികള്, പിന്നെ മുസ്ലിങ്ങള്, ഇങ്ങനെയാണല്ലോ. അപ്പൊ തോറ, ബൈബിള്, ഖുറാന് ഇങ്ങനെ വരുന്നു. അപ്പോ അതിനകത്തുള്ള സാധനങ്ങളൊക്കെയാണ് ഇതിനകത്തുള്ളതെന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷെ ഇതിലെ പ്രശ്നം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കഥ ഈ 3 കിതാബിലും, സോറി, ഈ 2 കിതാബിലും ഇല്ലാത്ത സാധനമാണ്. ഈ തോറയിലും ഇല്ല, ബൈബിളിലും ഇല്ല, പക്ഷെ ഇത് ഒരു സ്ഥലത്ത് വേറെ ഉണ്ട്. അത് സോറാസ്ട്രിയനിസത്തിലാണുള്ളത്. ആണോ? ഈ അതാ, അപ്പൊ അവിടെയാണ് ഞാൻ പോയിന്റ്. ആ ഒരു മിത്ത് എന്ന് പറയുന്ന സംഭവം, ഓല് അന്ന് ആ ഒരു മതം ഉണ്ടാക്കിയത് ടൈമില് അത് ഓലെ കഥയേറ്റെടുത്തു എന്നുള്ള ഒരു രീതിക്ക്. ഇപ്പൊ ഞാൻ ഒരു മതം, അത് മാത്രമല്ല, അപ്പൊ മുഹമ്മദ് നബി, ഇത് മുഹമ്മദ് നബിയുടെ ഒരു മിറാക്കിൾ ആയിട്ട് അത് അവതരിപ്പിച്ചു. പക്ഷെ മുഹമ്മദ് നബി അത് എടുത്തത് തോറയിന്നും അല്ല, ബൈബിളിന്നും അല്ല, എടുത്തത് സൊറാസ്ട്രിയനിൽനിന്നാണ്. വേറൊരു പുസ്തകത്തിൽ നിന്ന് എടുത്തു. ആ സൊറാസ്ട്രിയൻ മതം എന്ന് പറയുന്നത് അവിടെ ഈ പേർഷ്യൻ ആ മേഖലയില്, നമ്മളെ മെസൊപ്പൊട്ടാമിയ ആ ഭാഗങ്ങളില്, മിഡിൽ ഈസ്റ്റേൺ റീജിയണില് അക്കാലത്ത് പ്രബലമായിട്ട് നിന്നിരുന്ന ഒരു മതമാണ് സൊറാസ്ട്രിയനിസം. അതിലെ ദൈവമുണ്ട്. ടോമിയ എന്നൊക്കെ പറയുമ്പോ നമ്മളെ ഇസ്ലാമിനേക്കാൾ ചരിത്രമുള്ള എത്രയോ കാലം ബാക്കിയുള്ളതല്ലേ, നൂറ്റാണ്ടുകൾ. അതെ, ആ കാലഘട്ടം. യെസ്, അപ്പൊ ആ കാലഘട്ടം മുതൽ അവിടെയുള്ള മതങ്ങളിൽപ്പെട്ട ഒരു പ്രബലമായ മതമാണ് ഈ സൊറാസ്ട്രിയൻസ് എന്ന് പറയുന്നത്. അതിലുള്ള പ്രധാനപ്പെട്ട കഥാപാത്രമായ അഹൂറ മസ്ത, അങ്ങനെയാണ് അയാളുടെ പേര്, പുള്ളി ഇതേപോലെ ഒരു യാത്ര നടത്തിയിട്ടുണ്ട് ഏഴാൻ ആകാശത്തേക്ക്. അതുകൂടാതെ ഈ അഹൂറ മസ്തക്കാര് വേറെ സ്ഥലത്ത് നിന്നാണ് ഇതിരുത്തിരിക്കുന്നത്. അപ്പോ ഇങ്ങനെ ഏഴാൻ ആകാശത്തേക്ക് പറക്കുക, കുതിരപ്പുറത്ത് പറക്കുക, ചിറകുള്ള കുതിര എന്നൊക്കെ പറയുന്ന സംഗതി, ഇത് ഇസ്ലാമിന് മുന്നേ തന്നെ മനുഷ്യന്മാര്, നമുക്കറിയാലോ, നമുക്ക് ഭാവനയുണ്ട്. അതെ, ഇന്നിപ്പൊ നമ്മള് സയൻസ് ഫിക്ഷൻ മൂവീസ് നമ്മളെങ്ങനെ ഉണ്ടാക്കുന്നത്, നമ്മളുടെ ഭാവനയല്ലേ? ഭാവന, ഭാവനയിലുണ്ടായി. അതെ, അത് എനിക്ക് മനസ്സ്, ഞാൻ ചോദിക്കണ എന്റെ ചോദ്യം അതാണ്. ചോദ്യം മനസ്സിലായി, പക്ഷെ ആ ചോദ്യത്തിലൂടെ, ആ ചോദ്യത്തിലേക്ക് കടക്കുന്ന, ഈ ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ ഈ വിഷയം, ഇത് മുഹമ്മദിന് സ്പെസിഫിക് ആയിരിക്കണം ഈ സംഭവം. അതെ, ഈ കഥ
ഇത് ആ കഥ സ്പെസിഫിക് അല്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം. പിന്നെ അല്ലേ ഇപ്പൊ ഞാൻ പറയുന്നത്, ഇപ്പൊ നമ്മള് ഹോമിയോടെ കാര്യം പറയുമ്പോ നമ്മള് പറയാറുള്ള ഒരു ഉദാഹരണമാണ് അത്. ഹോമിയോപ്പതി എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നാണ് എല്ലാരും ചോദിക്കുന്നത് അല്ലെ. ഈ ഹോമിയോപ്പതി വർക്ക് ചെയ്യുന്നുണ്ട് ഉള്ളത് ആദ്യം തെളിവ് വേണ്ടേ? പിന്നല്ലേ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ള ചോദ്യം പോലും പ്രസക്താവുന്നുള്ളൂ. അങ്ങനെ അതെ, അത് വെച്ചു ഇതേ ഒരു മിത്താണ്. ആ മിത്തില് പിന്നൊരു ചോദ്യത്തിന്റെ ആവശ്യമില്ല. അതാണ് അല്ലേ. അപ്പൊ നമ്മളിപ്പോ പുഷ്പക വിമാനം അത് എത്ര കിലോമീറ്റർ സ്പീഡിലാണ് പറഞ്ഞതെന്ന് നമ്മൾ അന്വേഷിക്കുന്നതിൽ വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമല്ല. അതെ അതെ, ഇപ്പൊ എനിക്കതില് അതെ അത്ര ഉള്ളൂ. പക്ഷെ നമ്മള് ഇപ്പത്തി ഞാന് ഇതിപ്പോ ഞാനൊരു കാര്യം പറയാം. ഇപ്പൊ ഈ ചോദ്യം ഇപ്പൊ താങ്കള് സുഹേലി ചോദിച്ച അല്ലെങ്കിൽ പറഞ്ഞ ആ ഒരു ഒരു രീതിയിൽ നമ്മളിത് ഒരു സാധാരണ വിശ്വാസിയുടെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഇതിന്റെ ഒരു ലിമിറ്റേഷൻ എന്താന്ന് പറഞ്ഞാല്, ഈ ടൈം ഡയലറ്റേഷൻ എന്നൊക്കെ പറയുന്നത് അത് ആർക്കാ മനസ്സിലാവുക? ഇപ്പോ ഇയാള് ഈ വീഡിയോ ഒക്കെ കണ്ടത് മനസ്സിലായി, നമ്മളുടെ മറ്റേ മൂവിയൊക്കെ കണ്ടതുകൊണ്ടല്ലേ ഇത് മനസ്സിലാവുന്നത്? അതെ അത്ര ഉള്ളൂ. അല്ലെങ്കിൽ നോളജ് ആണ് ഇത് എന്നൊക്കെ ഉള്ള ഒരു കാര്യം എനിക്ക് മനസ്സിലായി. ഇത് ഏതൊരാൾക്കും സിനിമ കണ്ടാ കിട്ടുന്ന അറിവാണ്. അപ്പൊ നമ്മള് പറയുന്നത് ഇത്തരം കാര്യങ്ങൾ നമ്മള് ഈ മതയിലെ കഥകൾ എന്ന് പറയുന്നത്, മതത്തിലെ കഥകൾ എന്ന് പറയുന്നത് അത് ആ മതത്തിന് മുന്നേ ഉണ്ടായിരുന്ന മറ്റു പല മതങ്ങളിലെയും കഥകളാണ്, അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലുള്ള മറ്റു മതങ്ങളിലെ കഥകളാണ് കോപ്പി അടിക്കുന്നത്. അതിപ്പോ നമ്മള് ഭഗവത്ഗീത എടുത്തു വെച്ച് പറയുമ്പോ പോലും നമ്മൾ പറയുന്ന അതാണ്. ഇതേപോലെയുള്ള കഥകൾ ഇപ്പൊ ഗരുഡനെ വെട്ടിയിട്ട കഥയൊക്കെ നമ്മൾ പറയാറല്ലേ, ഗരുഡനെ ഗരുഡൻ പാറ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വിളിക്കാറുണ്ട്. ഇതൊക്കെ വേറെയും നാട്ടിലുള്ള കഥകളാണ്. അത് ഓരോ നാട്ടിലേക്ക് വരുമ്പോ അതിനെ അഡാപ്റ്റ് ചെയ്യും നമ്മള്. ഇത് ഞാൻ ഒരു കാര്യം പറയാം, ഒരു ഒരു സജഷൻ. അതായത് ഏതായാലും വീഡിയോ കാണാൻ ഇഷ്ടപ്പെടുന്ന ആയതുകൊണ്ടാണ് ഈ ദൈവങ്ങളുടെ പരിണാമം മതങ്ങളുടെയും എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ടോമി സെബാസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. അതിൽ ഇതെല്ലാം വളരെ വിശദമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് ഈ ഓരോ കഥകൾ വരുന്നത് എന്നുള്ളത്. കഥകൾ വരുന്നതിനെപ്പറ്റി ഈ കഥ എങ്ങനെ അത് ചിന്തിച്ചപ്പോഴാണ് ഞാൻ ഒരു കാര്യം മനസ്സിലാക്കി. അതായത് ഈ ബേസ് ഇവര് ഈ പറയുന്ന ഇപ്പൊ ഇസ്ലാമിലെ, ഞാൻ ഇസ്ലാമിനെ കുറിച്ചാണ് കൂടുതൽ ചിന്തിച്ചത്. ഇപ്പൊ പല കഥകളും ഇപ്പൊ ഈജിപ്ത് അതൊക്കെ ഓൾറെഡി ഒരു സംസ്കാരം നമ്മൾ സ്കൂളിൽ പഠിച്ചു കഴിഞ്ഞു, മനസ്സിലായോ? ഇപ്പൊ മുഹമ്മദിന്റെ കഥ നടന്ന ഈജിപ്തിലാണ്. അതും സ്കൂൾ ഏറ്റവും മിനിമം ഇപ്പൊ പഠിച്ചോൻ ഈ മുഹമ്മദ് നബിക്ക് മിറാക്കിൾ ഉണ്ടാക്കാൻ വേണ്ടി നമ്മളുടെ ടൈം ഡയലറ്റേഷൻ ആയാലും ഇതുപോലുള്ള സാനിറ്റേഷൻ റിലേറ്റിവിറ്റി ഒക്കെ എല്ലാം ഒരു നിമിഷം നേരത്തേക്ക് ഓഫ് ആക്കിയെന്ന് നമ്മൾ ചോദിക്കുമ്പോ പഠിച്ചവന് അതിനേക്കാൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു പണി ചെയ്യാലോ. അതായത് കുറച്ചും കൂടിയും എയറോഡൈനാമിക്കലി സ്യൂട്ട്, ഒരു മിനിറ്റ്, കുറച്ചും കൂടി എയറോഡൈനാമിക്കലി സ്യൂട്ട് ആയിട്ടുള്ള ഒരു വണ്ടിയെങ്കിലും ഏർപ്പാടാക്കി കൊടുക്കാമായിരുന്നല്ലോ. ഈ ബുറാഖ് എന്ന് പറയുന്ന മനുഷ്യന്റെ തലയും മനുഷ്യന്റെ തലയുള്ള കുതിര എന്ന് പറഞ്ഞൊരു സാധനം എങ്ങനെയാ പോസിബിൾ ആവുക? അതെ, ഇപ്പൊ അത് വേറൊരു ചോദ്യം. അങ്ങനെ എഴുതുന്നുണ്ടെങ്കിൽ പ്രകാശ വേഗത ഇത്രയും പ്രശ്നങ്ങൾ പഠിച്ചോന അവിടെ എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ട്, വരുമ്പോ 2000 വർഷം കഴിയും. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇപ്പൊ നമ്മള് വാർപ്പ് ഡ്രൈവ് പറയുന്ന ഒരു സംവിധാനം ഉണ്ടാക്കാനുള്ള ഒരു തിയറി ഉണ്ടല്ലോ. അതായത് ആന്റി ഗ്രാവിറ്റി വെച്ചിട്ട് നമുക്ക് അതാവുമ്പോ ഒരു പ്രശ്നമല്ല, നിയമമല്ല. അത് പഠിച്ചോനെ അത് നമ്മളെ മുന്നേ ചിന്തിക്കാൻ കഴിയില്ലേ? ലൈറ്റിന്റെ സ്പീഡും ജനറൽ റിലേറ്റിവിറ്റി ഒരു ഇഷ്യൂ ആണെന്ന് പഠിച്ചവൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പഠിച്ചവൻ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ആ വണ്ടി മര്യാദയ്ക്ക് ആക്കാന്നുള്ളതാണ്. വണ്ടി, അതെ അതെ, ഇപ്പൊ എനിക്ക് ക്ലിയർ ആയി. ഇനി ഞാൻ വേറൊരു പോയിന്റ് ചോദിക്കട്ടെ. ഇവ ഈ പോയിന്റിൽ നിന്ന് എനിക്ക് ഇത് ഇത് അപ്പം പഠിച്ചവനാണോ സത്യം എന്നുള്ളതാണ് ഈ കൺഫ്യൂഷൻ. എന്താന്ന് ഞാൻ പറയാം. ഇപ്പം ഞാൻ ഈ സയൻസിന്റെ ഈ ഒരു മേഖല പരിശോധിക്കുമ്പോൾ നമുക്ക് ജസ്റ്റ് ചിന്തിച്ചാ മതി, ഈ പ്രപഞ്ചം ഉണ്ടാക്കിയ രീതി എന്ന് പറയുന്നത് അത്ര വലിയ കോംപ്ലിക്കേറ്റഡ് അല്ല. എന്ത് വെച്ച് നോക്കുമ്പോ, അതായത് ഈ ഗ്രാവിറ്റി ഇതിപ്പോ എനിക്ക് ഒരു സാധാരണക്കാരനായി എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പൊ അത് കോംപ്ലിക്കേറ്റഡ് അല്ല. എന്ത് വെച്ച് നോക്കുമ്പോ നമ്മുടെ ബ്രെയിൻ ഉണ്ടാക്കിയ സിസ്റ്റം, കാരണം നമ്മുടെ ബ്രെയിൻ അത്ര കോംപ്ലിക്കേറ്റഡ് ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. എന്തായാലും എനിക്ക് ഉറപ്പാണ് അത് അത്ര കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പൊ എനിക്ക് വരുന്ന ചിന്ത എന്താണോ, അപ്പൊ ഇത് ഈ പ്രപഞ്ചം ഉണ്ടാക്കിയത് എന്റെ ബ്രെയിനും വേണ്ടിട്ട് അല്ലെങ്കിൽ ഈ ഒരു മനുഷ്യനും വേണ്ടിട്ടാണോ? അങ്ങനെ ചിന്തിക്കുമ്പോ നമുക്ക് ദൈവം ഉണ്ടെന്ന് ചിന്തിച്ചൂടെ? മനസ്സിലായി. അതായത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സംഗതിയെ ഉണ്ടാക്കണമെങ്കിൽ ഒരാള് വേണ്ടേ എന്നാണോ? അതല്ല എന്റെ ചോദ്യം, അതല്ല എന്റെ ചോദ്യം. അത് അങ്ങനെ ആരും വേണമെന്നൊന്നുമില്ല, നമുക്ക് സയന്റിഫിക്കലി നമുക്ക് പല കാര്യത്തിനും നമുക്ക് തെളിയിക്കാം. അതല്ല എന്റെ ചോദ്യം. അതായത്
പ്രപഞ്ചം കോംപ്ലിക്കേറ്റഡ് അല്ല എന്ത് വെച്ച് നോക്കുമ്പോ, മനുഷ്യന്റെ ബ്രെയിൻ വെച്ച് നോക്കുമ്പോ. അല്ലാന്ന് എനിക്ക് എന്റെ ഒരു അറിവ് വെച്ചിട്ട് അതാണ് തോന്നുന്നത്. കാരണം പ്രപഞ്ചം എന്ന് പറയുന്നത് എന്താ, ഇപ്പം സൂര്യന് മാസമുണ്ട്, ആ സൂര്യന്റെ മാസ കാരണം ഭൂമിയും മറ്റു ഗ്രഹങ്ങളും ചുറ്റുന്നു. ഭൂമിക്ക് മാസമുണ്ട്, ആ മാസ കാരണം ചന്ദ്രൻ ഭൂമിനെ ചുറ്റുന്നു. ഈ ചന്ദ്രന്റെ മാസ കാരണം ഭൂമിക്ക് വേലിയേറ്റം വേലിയേർക്കും ഭൂമിയിൽ ഉണ്ടാകുന്നു. അതായത് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളൊരു കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അത് നമ്മൾ ബ്ലാക്ക് ഹോളിനെ ഈ സൂര്യനൊക്കെ ചുറ്റുന്നു. ഇത്രേ ഉള്ളൂ പ്രപഞ്ചം, പ്രപഞ്ചത്തിലെ കാര്യങ്ങൾ ഇത്രേ ഉള്ളൂ. പിന്നെ ഈ ജനറൽ തിയറി ഓഫ് റിലേറ്റീവിറ്റി, പക്ഷെ മനുഷ്യന്റെ ബ്രെയിൻ അറിയണ അതിനേക്കാൾ കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പൊ ഞാൻ ചോദിക്കുന്നത് എത്ര കോംപ്ലിക്കേറ്റ്, മനുഷ്യനാണോ പ്രധാനം പ്രപഞ്ചത്തെക്കാൾ? അങ്ങനെ മനുഷ്യനാണ് പ്രധാനം ഈ മതം. അത് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു ഇദ്ദേഹം സുഹൈല് പഠിച്ച കൂട്ടത്തിൽ ഒരു ചെറിയൊരു സാധനം കൂടി ഒന്ന് പഠിച്ചാൽ ഇത് ക്ലിയർ ആവും. ആ സംഗതി എന്ന് പറയുന്നത് നമ്മൾ ഈ പ്രപഞ്ചം ഉണ്ടാകുന്നതും അല്ലെങ്കിൽ മനുഷ്യനുണ്ടായത് എല്ലാം ബൈ ചാൻസ് ആണെന്നുള്ളൊരു തെറ്റിദ്ധാരണയിലാണ് നമ്മൾ ഇത് പറയുന്നത്. ഈ ആളുകൾ പൊതുവെ ചിന്തിക്കുന്നത് ഇത് ബൈ ചാൻസ് അല്ല, ഇത് ബൈ നാച്ചുറൽ എവല്യൂഷൻ ആണ്, നാച്ചുറൽ സെലക്ഷൻ ആണ്. അപ്പോ നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയുന്ന സംഗതി, നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയുമ്പോ അത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സാധനം ആദ്യം ഉണ്ടാവുകയല്ല ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഇവോൾവിംഗ് ഫ്രം സിംപ്ലർ തിങ്സ്. നമുക്ക് എന്താണ് സൗകര്യം അതിനനുസരിച്ച് നമ്മൾ ഇവോൾവ്. അപ്പോ ബ്രെയിൻ തന്നെ അല്ല, ഇപ്പൊ ബ്രെയിൻ തന്നെ എടുക്കുക. ആ ബ്രെയിൻ എന്ന് പറയുമ്പോ നമ്മളെ മനസ്സിലേക്ക് വരുന്ന ബ്രെയിൻ ഹ്യൂമൻ ബ്രെയിൻ ആണ്. അതെ, ഒരു സെല്ലിന്റെ ബ്രെയിൻ എടുത്ത് നോക്കൂ എത്ര സിമ്പിൾ ആണ്. സിമ്പിൾ ആണ് അല്ലേ? അപ്പോ ഫങ്ഷൻ കൂടുതൽ ആവശ്യം വന്നപ്പോ അതിനനുസരിച്ച് നാച്ചുറൽ സെലക്ഷൻ വഴി അത് കോംപ്ലിക്കേറ്റഡ് ആയി മാറുകയാണ് ചെയ്തത്. ഇപ്പൊ നമ്മൾ നോക്കുമ്പോ നമ്മളിപ്പോ ബുർജ് ഖലീഫയുടെ മുന്നിൽ വന്ന് നിന്നിട്ട് ഓ ഇതെങ്ങനെയാണ് ഇതുണ്ടാക്കണ ഒരാൾ വേണ്ടെന്നൊക്കെ ചിന്തിച്ചാ ശരിയാണ്, ആള് വേണം തന്നെ ഉണ്ടാവും, ഉണ്ടാവില്ല, ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. പക്ഷെ ബുർജ് ഖലീഫ ഉണ്ടാക്കുന്ന ആള് ഓരോ ഇഷ്ടിക വെച്ചല്ലേ ഇത് ഉണ്ടാക്കിയത്, അത് അത്രേ ഉള്ളൂ. അപ്പൊ അത് നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ നമ്മളെ, യെസ് അത് സിംപ്ലർ, അതെ അത് സിംപ്ലർ റെപ്പറ്റേറ്റീവ് ആയിട്ടുള്ള സിംപ്ലർ സ്റ്റെപ്സിലൂടെയാണ് അത് കോംപ്ലിക്കേറ്റഡ് ആയി മാറുന്നത്. അത് നമ്മൾ ഈ കോംപ്ലക്സ് സിസ്റ്റംസ് എന്ന് പറഞ്ഞിട്ട് ഒരു കൺസെപ്റ്റും കൂടി ഒന്ന് മനസ്സിലാക്കിയാൽ മതി. കോംപ്ലക്സ് സിസ്റ്റംസ് ബയോളജി, അത് അതും കൂടി അറിഞ്ഞാൽ, അതും കൂടി നമ്മൾ ഒരു ക്ലാരിറ്റി വന്നാൽ ഈ സംഗതി ക്ലിയർ ആവും. അവിടെയാണ് ഈ ജീവൻ ആത്മാവ് എന്നൊക്കെ പറയുന്ന സാധനത്തെ കുറിച്ച് നമുക്ക് തെറ്റിദ്ധാരണ വരുന്നത് പോലും ഈ കോംപ്ലക്സ് സിസ്റ്റത്തെ കുറിച്ച് നമുക്ക് അറിയാത്തോണ്ടാണ്. ഓക്കെ, അത് ക്ലിയർ അല്ലേ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞാൻ ബ്രോ ആദ്യം ഈ ഒരു സംശയം വന്നപ്പോ വാട്സപ്പിലാണ് മെസ്സേജ് അയച്ചിരുന്നത്. അപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ കുറേ ക്യൂ വാട്സപ്പിലാണ് ആദ്യം മെസ്സേജ് അയച്ചിരുന്നത്. വാട്സപ്പില് ആ ഈ നമ്പറില്, അപ്പൊ ഞാൻ പറയട്ടെ, എനിക്ക് എപ്പോഴും ഇങ്ങനെ കോൾ ചെയ്ത് എനിക്ക് കുറെ ക്യൂരിയസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇപ്പൊ ഞാൻ വർക്കിംഗ് സ്പേസിലല്ലേ, ഞാൻ റിലാൻസ് വർക്ക് ചെയ്തോണ്ടിരിക്കാണ് അക്കൗണ്ട്സിൽ. അപ്പൊ എനിക്ക് ഇവിടെ നിന്നിട്ട് മെസ്സേജ് എന്റെ കുറെ ക്യൂരിയസ് ചോദ്യം, ഇപ്പൊ ഒരൊറ്റ കോൾ ചോദിക്കാൻ എനിക്ക് കുറെ ചോദ്യം നിങ്ങളുണ്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ തുറന്നറിയാം, ഞാൻ ഇപ്പൊ കൺഫ്യൂഷൻ സ്റ്റേജിലാണ്. എന്താണ് സത്യം എന്നുള്ള തെരഞ്ഞെടുക്കാനുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ഒറ്റയടിക്ക് ഒരു തീരുമാനം എടുക്കാനും കഴിയില്ല, കാരണം ഇത് ചിന്തിച്ചെടുക്കേണ്ട കാര്യം തന്നെയാണെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. കാരണം ആ പേടി ഉണ്ടാവും എന്ന് നിങ്ങൾക്ക് അറിയാം. കാരണം നമ്മള് നമ്മളെ വീട്ടുകാർ പേടിയുണ്ട്, ആ ഒരു പേടി, ആ പേടി ഉണ്ടാകുമല്ലോ ഉള്ളില്. നമ്മക്ക് അങ്ങനെയാണ് നമ്മളെ നാട്ടുകാരും വീട്ടുകാരും എനിക്ക് ഉണ്ടാക്കി തന്നത്, 12 കൊല്ലം മദ്രസയിലോട്ട്. അപ്പൊ എനിക്ക് ഒറ്റയടിക്ക് ഡിസിഷൻ എടുക്കാൻ ഒരു പേടി ഉണ്ട് ഉള്ളില്. ആ പേടി മാറ്റാൻ എനിക്ക് കുറെ ക്യൂരിയസ് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇതുപോലെ. നമുക്ക് സൗകര്യമുള്ളപ്പോ നമുക്ക് സംസാരിക്കും ഇതേപോലെ. പക്ഷെ ഞാൻ അതിനും എളുപ്പമുള്ള ഒരു വഴി ഞാൻ പറയുന്ന വെച്ചാല്, നമ്മൾ അതിനകത്ത് ഒരു കോംപ്ലക്സ് സിസ്റ്റമാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോ അതിന്റെ വഴി എന്താണ്, ഇതിന്റെ ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ എവല്യൂഷനെ കുറിച്ച് പഠിക്കുന്നു. ഓക്കെ, നാച്ചുറൽ സെലക്ഷൻ അതിനകത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ ഇപ്പോ ഈ കോസ്മോളജിയിലെ ഇത്തരം ആസ്പെക്ട്സ്, അതിനെ കുറിച്ച് പഠിക്കാം. പിന്നെ അങ്ങനെയുള്ള ഓരോരോ എലമെന്റ്സ് നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ ഇത് ഏതിലും നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പൊ ഏത് കോംപ്ലക്സ് ഡൗട്ട് വന്നു കഴിഞ്ഞാലും, ഏത് വിഷയത്തെ കുറിച്ചുള്ള ഡൗട്ട് ആണെങ്കിലും, അതിൽ ഇത് ബാധകമാണോ നോക്കിയാൽ മതി. അപ്പൊ അത് അപ്ലൈ ചെയ്യാം, അതാണ് അതിന്റെ വഴി. നമ്മളെല്ലാം നമുക്ക് ചിലപ്പോ അത് ഒരുമിച്ച് മനസ്സിലായിക്കോളന്നില്ല, പിന്നീടേ മനസ്സിലാവുള്ളൂ. മനസ്സിലായി? ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഈ ഒരു സംഗതി, ഈ നമ്മളെ നാച്ചുറൽ സെലക്ഷൻ ബൈ ചാൻസ്, നമ്മളെ ഈ ഇസ്ലാമിസ്റ്റുകളായിട്ടുള്ള ആളുകൾ ഈ ക്രിയേഷനിസത്തിന് വേണ്ടിയിട്ട് അവർ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ചോദ്യമാണ്, ഇതെല്ലാം ബൈ ചാൻസ് ആണ് ഉണ്ടായത് എന്ന് വാദിക്കുന്നത് ശരിയാണോ എന്നാണ് ചോദിക്കുക. ബൈ ചാൻസ് ആയിട്ടാണ് ഉണ്ടാവുന്നത്, ബൈ ചാൻസ് ആയിട്ടാണെന്ന് ആരും പറയാറില്ല.
ആ ഇനി ആരും അതിനെ വേണ്ട. ശരിക്കും സത്യം പറഞ്ഞാൽ നമുക്കിപ്പോ ഇത് ബൈ ചാൻസ് ആയിട്ട് അല്ല, ഞാൻ മനുഷ്യനായാലും അറിയണം, പ്രപഞ്ചണ്ടായ കാര്യം ഇപ്പോഴത്തെ നമുക്ക് ഇതുവരെ എത്തിപ്പെട്ടിരിക്കുന്ന ഒരു അറിവ് വെച്ച് നമുക്ക് ബിഗ് ബാങ്ങിൽ ഒരു വികാസം സംഭവിച്ചു എന്ന് പറയുന്നത് എന്തിന് വികസിച്ചു എങ്ങോട്ട് വികസിച്ചു നമുക്ക് പറയാൻ കഴിയില്ല. കാരണം നമ്മുടെ കയ്യിൽ നമ്മുടെ ഇപ്പത്തെ ലിമിറ്റേഷൻ വെച്ചിട്ട് തെളിവില്ല. അപ്പൊ അങ്ങനെ ചിന്തിക്കുമ്പോ അവര് പറയുന്നത് ബൈ ചാൻസ് ആണ് ബൈ ചാൻസ് ആണ്. അപ്പൊ അത് അതേന്ന് പറഞ്ഞു കൊടുക്കല്ലാതെ നമുക്ക് വേറെ മാർഗ്ഗമല്ലല്ലോ ഇവിടെ. അല്ലല്ലല്ല, അതിന്റെ ആവശ്യമില്ല. നമ്മള് പറയുന്നത് അതൊന്നും ദൈവത്തിന് കേറിയിരിക്കാനുള്ള ഗോഡ് ഓഫ് ദി ഗ്യാപ്സ് അല്ല. അതല്ല ഉദ്ദേശം, ഞാൻ ഉദ്ദേശിച്ചത് ഒരു വികാസം എന്തുകൊണ്ട് ഉണ്ടായി എന്നുള്ളത് നമുക്ക് ഇപ്പോഴും പറയാൻ കഴിയില്ലല്ലോ. ഇപ്പൊ ഞാൻ പറയുന്നത് ഈ വികാസം വികാസം എലമെന്റ്സ് ഉണ്ടായി തുടങ്ങിയത് മനസ്സിലായോ? എലമെന്റ്സ് ഒക്കെ കാരണം ഇപ്പം ഹൈഡ്രജൻ ആയിരിക്കും പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള സാധനം. അതുണ്ടായത് ഈ വികാസം ഉണ്ടായതിനു ശേഷമാണ്. അപ്പൊ ആ വികാസത്തിന് മുന്നേ അവിടെ എന്തെങ്കിലുമൊക്കെ, ഇപ്പൊ നമ്മള് ഏറ്റവും കൂടുതൽ എനർജി തരുന്ന നമ്മുടെ സൂര്യന് ഹൈഡ്രജന് ഹീലിയായി മാറുന്ന ഒരു പ്രോസസ്സ് ആണ് അവിടെ നടക്കുന്നത്. ഹൈഡ്രജൻ എന്ന് പറയുന്ന ഒരു എലമെന്റ് ഉണ്ട് അവിടെ, അത്രയും വലിയ പ്രോസസ്സ്. പക്ഷെ ഈ വികാസം സംഭവിക്കുന്ന എന്ത് എലമെന്റ് എന്താണെന്ന് പറയാൻ കഴിയില്ലല്ലോ. അതാണ് ഏറ്റവും വലിയൊരു ഡൗട്ട് ആയിരിക്കണം. എന്തെന്നായിരിക്കും, ഒരു എലമെന്റ് ഇല്ല അവിടെ, ഒരു സാധനം ഇല്ല. ചൂടുണ്ടാക്കാനുള്ള എലമെന്റ് ഇല്ല, അല്ലെങ്കിൽ ചൂടില്ലാതെക്കാനുള്ള എലമെന്റ് ഇല്ല, ഒന്നുമില്ല. അപ്പൊ അതെന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്തതാണ് പ്രശ്നം. അല്ല, നമുക്ക് അറിയാത്ത സംഗതികൾ അത് അറിയില്ല എന്നും അതിനുള്ള തെളിവ് കണ്ടെത്തുന്ന വെയിറ്റ് ചെയ്യാന്നുള്ളതാണ് റൈറ്റ് അപ്രോച്ച്. അതാണ് ശാസ്ത്രം പറയുന്നത്. ശാസ്ത്രത്തിന്റെ രീതി അതാണ്, നമ്മൾ കാത്തിരിക്കുക. അല്ലാതെ അത് ഒരു സാധനം അറിയില്ല എന്നുള്ളത് വന്നു കഴിഞ്ഞാൽ അതിന്റെ കാരണം ദൈവമാണെന്ന് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ പ്രശ്നം വേറെ വരുന്നുണ്ട്. ആ പ്രശ്നം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് അറിയാലോ ഇടിവെട്ടും ഇടിമിന്നലും എന്താണെന്ന്. ഇത് ഇതുപോലും മോഹമ്മദ് നബിക്ക് അറിയില്ലായിരുന്നു. ഇതുപോലും അള്ളാഹുവിന് അറിയില്ലായിരുന്നു. അതല്ലേ നമുക്ക് ഇസ്ലാം പഠിച്ചാൽ മനസ്സിലാവുക. ഇസ്ലാമിൽ ഈ മഴമേഘങ്ങളെ ഇടിവെട്ട് ഇടിമിന്നൽ എന്താണെന്നാ പറയുന്നത്? മഴമേഘങ്ങളെ തെളിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് മലക്കുകള് അവരെ അടിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന കയ്യിലെ ഈ തീ കൊണ്ടുള്ള ചാട്ടവാറ് വീശുമ്പോ ഉണ്ടാകുന്ന വെളിച്ചമാണ് ഇടിമിന്നല്. അത് അവരുടെ മേത്ത് കൊള്ളുമ്പോ ഉണ്ടാകുന്ന ശബ്ദമാണ് ഇടിവെട്ട്. ഇതാണ് ഇടിമിന്നല് ഇടിവെട്ട് എന്ന് പഠിപ്പിക്കുന്നത്. അത് നമുക്ക് സമ്മതിക്കാൻ പറ്റുമോ? അതല്ല, അപ്പൊ ഞാൻ പറഞ്ഞത് അപ്പൊ അന്നത്തെ കാലത്ത് ആ എക്സ്പ്ലനേഷൻ മതിയായിരുന്നു ആളുകൾക്ക്. അതെ, അത് ദൈവം പറഞ്ഞതാണ്. ആ ദൈവം പറഞ്ഞതാണ് എന്നതുകൊണ്ട് അത് ആത്യന്തികമായ സത്യമായിട്ടാണ് പല ആളുകൾ അന്ന് കരുതിയത്. പക്ഷെ ഇന്ന് നമ്മൾ അത് ദൈവം പറഞ്ഞെന്ന് പറഞ്ഞിട്ട് അത് സത്യമാണെന്ന് ആരെങ്കിലും വിശ്വസിക്കുമോ? ഇല്ല. പക്ഷെ ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞതില് ഇപ്പൊ ചില കാര്യങ്ങൾ അവര് ഇപ്പൊ മലക്കിനുണ്ടാക്കിയത് പ്രകാശത്ത് നിന്നാണ് ഖുർആനിൽ പറയുന്നത്. പ്രകാശം വെച്ചിട്ട് ഈ മലക്ക് എന്ന് പറയുന്ന ആള് എന്താ ഭൂമിയിലേക്ക് പെട്ടെന്ന് വരുന്നതും പോണതും, പെട്ടെന്ന് നബിന്റെ അടുത്ത് വരുന്ന കഴിയുന്ന ജിബിരിയിൽ വന്ന് എന്തൊക്കെയോ വഹി കൊടുക്കുന്നതും പോണതൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അവിടെ ഒരു സയൻസ് യൂസ് ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? ഇല്ലേ? അതല്ലേ, അത് ജസ്റ്റ് അതും സയൻസ് തന്നെയല്ലേ? നമ്മള് ഇത് അവിടെ പ്രശ്നം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൽ നിന്ന് ഇങ്ങോട്ടേക്ക് മെസഞ്ചർ വേണ്ടി വരുന്നു. വേണ്ടി വരുന്നു എന്ന് പറയുന്നത് തന്നെ അവിടുത്തെ പ്രശ്നമല്ലേ? പ്രവാചകൻ ഉണ്ടാവണം എന്ന് പറയുന്നത് എന്താണ്, എന്തിനാണ്? ഒരു ദൈവത്തിന് ഒരു മനുഷ്യന് ഒരു ഇൻഫർമേഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്നിപ്പോ നമ്മൾ എന്താ ചെയ്യുക? ഇപ്പൊ നമ്മളൊരു വണ്ടി ഉണ്ടാക്കുന്നു, ഓക്കെ. ആ വണ്ടിയുടെ ബോർഡിലേക്ക് നമ്മൾ ആവശ്യമുള്ള സാധനങ്ങൾ ഫീഡ് ചെയ്ത് വെക്കല്ലേ ചെയ്യുന്നത്? അതല്ലേ ചെയ്യേണ്ടത്? ഒരു ദൈവത്തിന് ചെയ്യാൻ പറ്റുന്ന പണിയല്ലേ ഇത്? കോഡ് ചെയ്യ. മനുഷ്യനത് ചെയ്യാൻ പറ്റുന്നു, ദൈവത്തിന് അത് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? സോ എനിവേ, താങ്ക് യു ബ്രോ. ഞാൻ വിളിക്ക പിന്നെ. ഞാനിപ്പോ വർക്കിംഗ് സ്പേസിലാണ് പറഞ്ഞല്ലോ. എന്തായാലും കൊറേ നന്ദിണ്ട്. കൊറേ ചെറിയൊരു പോയിന്റ് കൊണ്ട് നിങ്ങൾ എന്റെ കൊറേ കാര്യങ്ങൾ തീർത്തു. ബാക്കി സ്വയം കണ്ടെത്താൻ ശ്രമിക്കാം. ഈ കോള് നമുക്ക് പുറത്തു വിടുന്നോണ്ട് പ്രശ്നമുണ്ടോ? ഇല്ല, എനിക്കൊരു പ്രശ്നം. ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാ. അതുകൊണ്ടാ അറിവ് പകരം തോറും വളരുന്നല്ലേ. വളരെ നല്ല, ഏതായാലും വളരെ വളരെ എന്താ പറയാ, കൃത്യമായ ചോദ്യങ്ങളാണ്, സംശയങ്ങളാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത്. ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോവാ. ചിന്തിച്ചു വരുന്നുണ്ട്, കാലം മാറിയില്ലേ. ഓക്കെ, നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും
ഇതില് ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.